സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ആ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ആ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഓരോ വർഷവും വന്ന് പൊങ്കാല ഇട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഭക്തരെത്തി അവിടെ ആറ്റുകാൽ അമ്മയെ കണ്ട് മടങ്ങുന്നത്, പൊങ്കാല ഇട്ട് മടങ്ങുന്നത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ രണ്ട് വർഷവും നമുക്ക് കോവിഡ് കാരണം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയന്ത്രണങ്ങളെല്ലാം പോയ ശേഷമുള്ള ആദ്യത്തെ ആ പൊങ്കാലയാണിത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സിനിമാ താരമുണ്ട്, സീരിയൽ സിനിമാ താരമുണ്ട്, സ്വാസിക. സ്വാസിക ആദ്യമായിട്ടാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരുന്നത്. സ്വാസികയുടെ തന്നെ നമുക്ക് ചോദിക്കാം, ഇത് കുറച്ച് വൈകിയെന്ന് തോന്നുന്നുണ്ടോ സ്വാസിക? ആ തീർച്ചയായിട്ടും വൈകിയെന്ന് തോന്നുന്നു, കാരണം ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വരാൻ പറ്റാതെ ആവുന്നു. അപ്പം ഒരുപാട് വൈകി, സത്യത്തിൽ ഒരുപാട് വൈകിയാണ് ആറ്റുകാലമ്മയ്ക്ക് ഒരു പൊങ്കാല സമർപ്പിക്കാൻ ഈ വർഷം. പക്ഷെ എനിക്ക് തോന്നി ഈ വർഷം ഭയങ്കര രസമായിട്ടുണ്ട്. ആ രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ്, എല്ലാവർക്കും ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ആഗ്രഹം കുറച്ചും കൂടി കൂടുതലായിട്ട്, ഒരു നാട് മുഴുവനും അതിൻ്റെ ഒരു ആഘോഷത്തിൽ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ ആ ഒരു ആഘോഷം കൊണ്ടാടുകയാണ്. അങ്ങനെ എല്ലാവരും ഓരോ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം അടുപ്പ് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു കറക്റ്റ് സ്ഥലമൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്നാലും പരസ്പരം അങ്ങോട്ടുള്ളൊരു ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം, അങ്ങനെ സ്ത്രീകൾ എല്ലാവരും ഒത്തൊരുമയോടു കൂടി ആഘോഷിക്കുന്ന, സന്തോഷവും സമാധാനവുമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാലം പൊങ്കാല. ഇപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്ന് പൊങ്കാല ഇടാറുണ്ട്. നേരത്തെ അസ്വാസ്ഥ്യക്ക് തോന്നിയിട്ടുണ്ടോ, നേരത്തെ വരണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? ഈ തിരക്ക് കാരണമാണോ ഇതുവരെ പറ്റാതിരുന്നത്? അല്ല, അങ്ങനെ തിരക്കുണ്ടെന്ന് വിചാരിച്ച് വരാത്തതല്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പം ട്രിവാൻഡ്രത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് ഉണ്ടെങ്കിലും ഷൂട്ടിൻ്റെ ഇടയിലായി പോവും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ നോയമ്പൊക്കെ എടുക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് മാറിപ്പോയത്. പക്ഷേ വേണം വെച്ചിട്ട് അങ്ങനെ ഒരു ഇതെടുത്തതൊന്നുമല്ല, അതങ്ങനെ സംഭവിച്ചു പോയി. ഇപ്രാവശ്യം ഗംഭീരമായിട്ട് വരാനും പറ്റി, കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരുക്കത്തിൽ തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കാണോ അതോ? അമ്മയുണ്ട്, അമ്മ, ചിറ്റ, അമ്മായി, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കലവും ഒക്കെ റെഡിയാക്കി ഇങ്ങനെ 10:30 ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയിരുന്നോ? ആ, ഇന്നലെ പോയി. ഇന്നലെ ഉച്ചയായപ്പോൾ പോയിട്ട് തൊഴുതു. ഇന്നിപ്പോൾ പോയില്ല, ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് അത്ര തിരക്കായതുകൊണ്ട് ഇന്ന് പോയില്ല. ഇന്നലെ തൊഴുതു, സമർപ്പിച്ചു, നാരങ്ങത്തിരിയൊക്കെ കത്തിച്ചു, അങ്ങനെയൊക്കെ. എന്താ നമ്മൾ ഓരോരുത്തരും വിഭവങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അല്ല, അത് എനിക്ക് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പലതരം അട, അങ്ങനെ ഒരുപാട് ഉണ്ണി കുറെ പേര് ഞാൻ കണ്ടു. അപ്പം ഞാൻ തന്നെ അവരോട് ചോദിക്കുകയായിരുന്നു എന്താണ് ഇഡ്ഡലി പാത്രത്തിൽ എന്ന് പറഞ്ഞപ്പോഴാണ് അവരിങ്ങനെ ഇത് പലതരം സമർപ്പണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ്. അത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പായസം മാത്രമാണ് ഉള്ളു. രണ്ട് അരി വെച്ചിട്ടുള്ള പായസമുണ്ട്, അത്രേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ ആഗ്രഹമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. സ്വാസിക എന്താ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കൂടുതൽ സിനിമ വരട്ടെ കൂടുതൽ? ഞാനങ്ങനെ ഇന്നൊരു പെർട്ടിക്കുലർ ആഗ്രഹം അങ്ങനെ ഇതില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിൽ സിനിമ അഭിനയമാണ്, അപ്പോൾ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ അടുത്ത വർഷം അല്ലെങ്കിൽ വരും വർഷം എന്നുള്ളൊരു പ്രാർത്ഥന, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ, ഇന്നൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. ആദ്യമായിട്ടാണ്, ഇനി വരും വർഷങ്ങൾ മുടങ്ങാതെ ചെയ്യണം എന്നാണോ? ആ, അങ്ങനെ ആഗ്രഹമുണ്ട്. വരുന്ന വർഷങ്ങളിലും നമുക്ക് പൊങ്കാല ഇടാൻ വരണം. കുറച്ചും കൂടി അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറച്ചും കൂടി നന്നായിട്ട് പൊങ്കാല ഇടാൻ വരണം, അങ്ങനെ ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു. സ്വാസികയാണ് ആദ്യമായിട്ടാണ് സ്വാസിക പൊങ്കാല ഇടാൻ വരുന്നത്. രാവിലെ 10:30 പൊങ്കാല അടുപ്പിലേക്ക്, പണ്ടാര അടുപ്പിലേക്ക് അവിടെ തീ പകരുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. എല്ലാവരും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് സ്ഥലം പിടിക്കുക, അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. തലേന്നേ വന്ന് തിരുവനന്തപുരം നഗരത്തിൽ മൊത്തം നമുക്ക് കാണാൻ കഴിയും. തമ്പാനൂരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോയാൽ 3-4 ദിവസം മുമ്പ് ഈ സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അവിടെ പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നവരാണ്. ചേച്ചി എല്ലാ വർഷവും ഇടുന്നതാണോ? 5-6 വർഷം കൊണ്ട് ചേർത്തുകൊണ്ട് പൊങ്കാല ഇടുകയാണ്. ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല, എങ്കിലും ഇപ്പോൾ ഇടാൻ സാധിച്ചാൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും തുടരുന്ന വർഷങ്ങളിൽ പൊങ്കാല ഇടാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. 2 വർഷം ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. എവിടെ വീട്? എവിടെയാ? കല്ലറ. ഇന്നലെ വന്നയാ? അല്ല, ഇന്ന് തന്നെ വന്നു. രാവിലെ വെളുപ്പാങ്ങലത്തെ 2 മണിക്കൊക്കെ വന്നു. എത്ര വർഷമായിട്ട് ഇടുന്നുണ്ട്? നേരത്തെ ഇടുന്നുണ്ട്, കൊറേ കാലോണ്ടേ ഇടുന്നുണ്ട്. അമ്മ നിങ്ങളെല്ലാം ഒരുമിച്ചാ വന്നത്? ഒരുമിച്ചാ വന്നത്. ഒരു വർഷം മുടക്കാറില്ല? കോവിഡ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു മുടങ്ങിയത്. കോവിഡ് വന്നപ്പോ വന്നില്ല, 2 വർഷം. അത് ഭയങ്കര വിഷമണ്ട? ഇല്ല. എന്തൊക്കെ ഉണ്ടാക്കുന്നേ? പായസമുണ്ട്, തിരളിയുണ്ട്, മണ്ടപ്പുറ്റ് എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്.
അങ്ങനെ ഹരിപ്പുര വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഓരോരുത്തരും തയ്യാറാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ, അവർ ഈ വർഷങ്ങളായിട്ട് ഇടുന്ന ആൾക്കാർ, അവർ 3-4 ദിവസം മുമ്പ് വന്ന് സ്ഥലം പിടിച്ച് അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുമ്പിൽ ദേവിയുടെ നടയിലിരുന്ന് ഈ പൊങ്കാലയിട്ട് മടങ്ങുന്ന കാഴ്ച, അത് കഴിഞ്ഞ 2 വർഷമായി നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയായിരുന്നില്ല. കാരണം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യമായ ജനത്തിരക്കുണ്ടായിരുന്നെങ്കിലും കാര്യമായ ഒരുപാട് പേർ വന്ന് പൊങ്കാല ഇടുന്നത് നമുക്ക് കഴിഞ്ഞ 2 വർഷം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നത്.